അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരുപാട് ആളുകൾ നിരന്തരമായി അന്വേഷിക്കുന്ന, ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതാതെ കാലങ്ങളായി മനസ്സിലുള്ള മുറാദുകൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ പെട്ടെന്ന് ഹാസിലാകാൻ, പെട്ടെന്ന് പൂർത്തിയാകാൻ ഏത് ദിക്റാണ് ചൊല്ലേണ്ടത്, ഏത് ദിക്ര ചൊല്ലിയാലാണ് പെട്ടെന്ന് പൂർത്തിയാകുന്നത് എന്നിങ്ങനെ നിരന്തരമായി ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും മനസ്സിൽ കൊണ്ടു നടക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മനസ്സിലുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മുറാദുകളുണ്ട്. ചില ആളുകൾ ഇത് തുറന്നു പറയുന്നു, ചില ആളുകൾ പറയാൻ മടിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിഷയം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് ഹാസിലാകാൻ ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു ദിക്ര. നാം ഇന്ന് ജീവിക്കുന്ന ഒരു ഫാസ്റ്റ് യുഗത്തിലാണ്, എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണം, ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ സാധിക്കണം, അല്ലെങ്കിൽ രണ്ട് ദിവസം, മൂന്ന് ദിവസം, നാല് ദിവസം, അഞ്ച് ദിവസം, ആറ് ദിവസം, ഒരാഴ്ച, ഏഴ് ദിവസം, അതിനേക്കാളും കൂടാനോ അല്ലെങ്കിൽ അതിനേക്കാളും ദീർഘം ദീർഘിക്കാൻ നാം ആരും അത്ര വലിയ ക്ഷമയില്ലാത്ത ഒരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയ ദിക്ര് മഹാന്മാര് നമുക്ക് കിതാബുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും മഹത്തായ ഒരു ഇസ്മ, ബാസിത്ത് എന്ന ഇസ്മ. ബാസിത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാര്യങ്ങളിൽ അള്ളാഹു വിശാലത ചെയ്തു തരുന്ന അള്ളാഹു, എല്ലാ കാര്യങ്ങളിലും വിശാലത, അതാണ് അതിന്റെ അർത്ഥം. ബാസിത്ത് എന്ന ഇസ്മ എങ്ങനെ ചൊല്ലണം? മഹാന്മാരിൽ നമ്മെ പഠിപ്പിക്കുന്നു, മങ്കാനത്തിൽ വഹാജ, ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട്, ഒരു മുറാദ് മനസ്സിലുണ്ട്, കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ഇതുവരെ പൂർത്തിയാകാത്ത ഒരാവശ്യമാണ്, ഒരു ആഗ്രഹമാണ്, ഒരു മുറാദാണ്. എന്നാൽ അത് പെട്ടെന്ന് ഹാസിലാകാൻ ചെയ്യേണ്ടത് പോൽ എത് അവൻ ചൊല്ലട്ടെ, അവൻ പറയട്ടെ, എത്ര പ്രാവശ്യം? 4424 വട്ടം. 4424 വട്ടം ബാസിത്ത് എന്ന ഇസ്മ ചൊല്ലണം. ബാദ സ്വലാത്തിൽ ഇശാ നിസ്കാരത്തിന്റെ ശേഷം. ഇത് മൂന്ന് ദിവസം തുടരെ ചൊല്ലണം. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്ന് ദിവസം, മൂന്ന് ദിവസം തുടരെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹിന്റെ ഇതിനെ കൊണ്ട് അവന്റെ എത്ര വലിയ ആവശ്യം അള്ളാഹ് പൂർത്തിയാക്കി കൊടുക്കും. ഓരോ ദിവസവും 4424 വട്ടം, മൊത്തം മൂന്ന് ദിവസം കൊണ്ട് 4424 വട്ടം അല്ല, ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഒന്നാമത്തെ ദിവസം 4424, രണ്ടാമത്തെ ദിവസം 4424 വട്ടം, മൂന്നാമത്തെ ദിവസം 4424 വട്ടം. അപ്പൊ മൂന്ന് ദിവസം തുടരെ ഈ ദിക്ര് ഇതുപോലെ ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ അവന്റെ എത്ര വലിയ ആവശ്യവും ആഗ്രഹവും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ബാസിത്ത് എന്ന ഇസ്മിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഒരുപാട് വേറെയും പറയാനാണ്. ഒരാള് എല്ലാ ദിവസവും ബാസിത്ത് എന്ന ഇസ്മ 72 വട്ടം ചൊല്ലിയാൽ സാദ റിസ്ഖുഹു, അവന്റെ റിസ്ഖ് അധികരിക്കും, അവന്റെ സമ്പത്ത്, അവന്റെ പണം അധികരിക്കും. മുബാറക് ഫീമാലി, അവന്റെ സമ്പത്തിന് മുതലിൽ പറക്കത്തുണ്ടാകും. അതേപോലെ തന്നെ വേറെ ഒരു രൂപം, ഞാൻ 72 വട്ടം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു എനിക്ക് സമ്പത്ത് കൊടുക്കും, മക്കൾ കൊടുക്കും, അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നു വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം. അപ്പൊ ബാസിത്ത് എന്ന ഇസ്മ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ എല്ലാ ദിവസവും 72 വട്ടം ചൊല്ലണം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം പൂർത്തിയാകാൻ ഇശാ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് വട്ടം
തുടരെ മൂന്ന് ദിവസവും 4424 വട്ടം ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാര് വെറുതെ പറയുന്നതല്ല, മുജറബായ ഒരു വിഷയമാണ്. മഹാന്മാര് പരിശോധിച്ച് അതിലവർക്ക് ഫലം കണ്ടപ്പോൾ കിട്ടിയപ്പോൾ അവര് അത് പറഞ്ഞതാണ്. അപ്പൊ നാം ചെയ്താൽ, വിശ്വാസത്തോടുകൂടെ അത് ചൊല്ലിയാൽ, ചെയ്താൽ, ഈ അമല് ചെയ്താൽ പ്രിയപ്പെട്ടവർ അതിൻ്റെ ഫലം അള്ളാഹു നമുക്ക് നൽകും. അല്ലാതെ വിശ്വാസമില്ലാതെ ആത്മീയമായ മരുന്നുകൾ, ആത്മീയമായ വഴികൾ സ്വീകരിക്കുമ്പോൾ ആദ്യമായി നമുക്കുണ്ടാകേണ്ടത് ഈമാനാണ്, വിശ്വാസമാണ്. കാരണം നാം ചൊല്ലുന്ന അള്ളാഹുവിന്റെ ഇസ്മാണ്. അള്ളാഹുവിന്റെ ഇസ്മ ചൊല്ലി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അസ്മാഉൽ ഹുസ്നയെ ചൊല്ലി ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ, ദുആ ചെയ്താൽ എത്ര വലിയ ഉദ്ദേശവും ആഗ്രഹവും ആവശ്യവും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും, എത്ര വലിയ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനും അള്ളാഹു മാറ്റിക്കൊടുക്കും. അസ്മാഉൽ ഹുസ്ന എല്ലാത്തിനും പരിഹാരമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനെ ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള 99 പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് അത് ചൊല്ലി ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മഹാന്മാര്, ഔലിയാക്കന്മാര് അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം, അവര് വലിയ വലിയ കറാമത്തുകൾ കാണിച്ചു, വലിയ വലിയ അത്ഭുതങ്ങൾ ഇവിടെ അവര് ചെയ്തത്, അവര് കാണിച്ചത് അള്ളാഹുവിന്റെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ടാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാണ്. ഒരുപാട് സംഭവങ്ങൾ പറയാം, ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അസ്മാകളെ നാം പഠിക്കുക, അതിന്റെ മഹത്വങ്ങളെ നാം മനസ്സിലാക്കുക, അതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും പഠിച്ച് നാം ജീവിതത്തിൽ അമൽ ചെയ്താൽ നമ്മുടെ ജീവിതം ധന്യമാകും, ദുനിയാവും ആഖിറവും നമുക്ക് വിജയിക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും നന്മ ഉണ്ടാകും, ആഖിറത്തിലും നന്മയുണ്ടാകും, ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ നീങ്ങും, പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരും, ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം അള്ളാഹു നമുക്ക് നൽകും. നാം ഇന്ന് ജീവിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ പ്രയാസം നിറഞ്ഞ ഒരു കാലത്താണ്, ദാരിദ്ര്യം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജോലിയില്ല, കച്ചവടമില്ല, ബിസിനസ് ഇല്ല, കൃഷിയില്ല, മഴയില്ല, എല്ലാം വലിയ പ്രയാസം നിറഞ്ഞ ഒരു കാലം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ അസ്മാഹുകള് നാം പതിവാക്കുക, ദൈമാക്കുക, അത് നിത്യമാക്കുക, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുക, എല്ലാത്തിനും പരിഹാരമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് വിജയവും രക്ഷയും നൽകട്ടെ. ദുനിയയിലെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു വീട്ടിത്തരട്ടെ. ദുനിയാവിലെ എല്ലാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഇഫ്ദും സലാമത്തും നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ അള്ളാഹുവിന്റെ ത്വാത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.